നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡേവ് റാംസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ഉണ്ട് യു എസിൽ. ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് ലോകപ്രശസ്തമാണ്. ഇദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒത്തിരി കടത്തിലുള്ള ആളുകളെ കടത്തിൽ നിന്ന് മാറ്റാനായിട്ട് സഹായിച്ചിട്ടുണ്ട് യു എസിൽ. യു എസിൽ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും ഓഡിയോസും അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ബുക്സുകളും ലോകം മൊത്തം ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് 7 baby steps എന്നും പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മൊത്തം ഫിലോസഫി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതും ഒത്തിരി ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 7 baby steps എന്ന് പറഞ്ഞിട്ട് ഡേവ് റാംസി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ബേസിക്സ് നമുക്ക് ആർക്കും നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ വളരെ പ്രാക്ടിക്കലായിട്ട് വരുത്തിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബേബി സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് സേവ് $1,000 ആസ് എ എമർജൻസി ഫണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും സേവ് ചെയ്യണം എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല. അതൊരു ബിഹേവിയറാണ്, അതൊരു ഹാബിറ്റാണ്. ആ ഹാബിറ്റ് പഠിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ $1,000 സേവ് ചെയ്യാന്നാണ് പറഞ്ഞത്. $1,000 ഇന്ത്യയിലത്തെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസരം ഒരു 75,000 രൂപയെങ്കിലും നമ്മൾ ഫസ്റ്റ് സേവ് ചെയ്യുക. ഇതിൽ നമ്മൾ ആദ്യം 75,000 രൂപ ടാർഗറ്റ് വയ്ക്കുക, അത് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി ചില ആൾക്കാർക്കൊരു ഇനി 20,000 രൂപ ശമ്പളമുള്ളൂ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 50,000 രൂപ വയ്ക്കുക. ആ പൈസ നിങ്ങൾ സേവ് ചെയ്ത് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ സാലറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് 50,000 രൂപ എക്സ്ട്രാ നിങ്ങളുടെ തന്നെ വയ്ക്കണം. ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞ് എനിക്ക് എൻ്റെ ശമ്പളം വളരെ നന്നായിട്ട് 100,000 രൂപ ബാങ്കിൽ വയ്ക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ 0 balance ഈസ് ഈക്വൽ ടു 6-digit figure. 6-digit figure ആയ 100,000 രൂപയെങ്കിലായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സേവ്. അത്രയും രൂപ ഉണ്ടായിരിക്കണം നിങ്ങളുടെ. നിങ്ങളിനി പറയണം എൻ്റെ ബാങ്ക് ബാലൻസ് 0 അല്ല, ഇത് തൊട്ട് മിനിമം 1 lakh ആണ്. ആ 1 lakh എങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുക. അപ്പോൾ സേവ് 1 lakh rupees. അതിൽ ഡേവ് റാംസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1,000 അതാണെങ്കിൽ ആക്ച്വൽ ആണെങ്കിൽ 75,000. പക്ഷേ നിങ്ങൾക്ക് ഇത് 100,000 ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇനി അതല്ല വളരെ കുറച്ച് ശമ്പളം ഉള്ളതെങ്കിൽ 10,000 രൂപ മിനിമം ബാലൻസ് ആയിട്ട് വയ്ക്കാം. അത് വയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സേവ് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ 100,000 രൂപ നിങ്ങൾ സേവ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 100,000 രൂപ ഉണ്ടാക്കി എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യും. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കടങ്ങളും വീട്ടുക. നമ്മുടെ ഹോം ലോൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കടങ്ങളും. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹോം ലോൺ എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ലോൺ വിലയിടുത്തുണ്ട്, ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതല്ല പറയണത്. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണല്ലേ, 7% താഴെയുള്ള, അതൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കടങ്ങളും വീട്ടിൽ അടച്ചു തീർക്കാന്നുള്ള. ഇതിൽ സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നമ്മൾ ഇതിന് മുന്നൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്നോബോൾ മെത്തേഡ് എന്താണെന്നും എങ്ങനെ കടം അടച്ച് തീർക്കാന്നുള്ള വെച്ചിട്ട് ആ വീഡിയോ മുന്നേ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ മതി. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക, എന്നിട്ട് വലിയ കടങ്ങളിലേക്ക് നമ്മുടെ EMI കൺവേർട്ട് ചെയ്യുക. എപ്പോഴും മിനിമം ബാലൻസ് എപ്പോഴും പേ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക, എന്നിട്ട് ഒരേ കടങ്ങൾ തീർക്കും, അതിനുള്ള EMI വലിയ EMIയിലേക്ക് കൂട്ടിയടച്ച് പെട്ടെന്ന് എല്ലാ ലോണുകളും തീർക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു കിടക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 തുടങ്ങിയിട്ട് 6 മാസം വരെയുള്ള നമ്മുടെ ജീവിത ചിലവുണ്ടല്ലോ, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്, EMIയും നമ്മുടെ നിർബന്ധമായിട്ടുള്ള ഇൻഷുറൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും ചിലവുണ്ടല്ലോ, അതിൻ്റെ 3 മാസം തുടങ്ങി 6 മാസം വരെയുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എമർജൻസി ഫണ്ട് വയ്ക്കുക. ഈ $1,000 കൂടാണ്ടാണ് ഈ പറഞ്ഞ എമർജൻസി ഫണ്ട് ഉണ്ടാവേണ്ടത്. കാരണം ആദ്യം നമ്മൾക്ക് ഒറ്റയടിക്ക് 6 മാസേ 12 മാസത്തേക്ക് എമർജൻസി ഫണ്ട് എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ പലർക്കും പറ്റില്ല. പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ $1,000 സേവ് ചെയ്യാൻ പഠിക്കുക, എന്ന് വെച്ചാൽ 75,000 രൂപ സേവ് ചെയ്യാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 3 to 6 months വരെയുള്ള എക്സ്പെൻസ് എത്രയാണോ അത് എമർജൻസി ഫണ്ടായിട്ട് സേവ് ചെയ്യാനായിട്ട് പഠിക്കുക. നാലാമത്തെ ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 15% നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 15% അത് നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ള ഒരു ഗോൾ വെച്ചിട്ട് സേവ് ചെയ്യുക. കാരണം നമ്മുടെ റിട്ടയർമെൻറ്റ് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആരും സഹായിക്കാനുണ്ടാവില്ല, ഗവൺമെൻറ് ഉണ്ടാവില്ല, നമ്മുടെ പിള്ളേരുണ്ടാവില്ല, പിള്ളേർക്ക് ഒരു അഡീഷണൽ ബർഡൻ കൊടുക്കേണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 15% നമ്മുടെ എന്താ പറയുക 60-ാമത്തെ വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 55-ാമത്തെ വയസ്സ് കഴിഞ്ഞ് നമുക്ക് വേണം. ഇൻ കേസ് നമ്മൾ 90 വയസ്സ് വരെയും ജീവിച്ചിരുന്നെങ്കിൽ 30 to 35 വയസ്സ് വരെ നമ്മൾ ഇൻകം ഇല്ലാതെ റിട്ടയർമെൻറ്റ് ജീവിക്കുന്നത്. അതിന് ഈ 15% നിന്ന് ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ സുഖമായിട്ട് റിട്ടയർമെൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട്. ഇനി 5-ാമത്തെ baby step എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കോളേജ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കേണ്ടി വരും, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവരുടെ കരിയർ തുടങ്ങണേക്കാളും മുന്നേ ഒരു വലിയൊരു ലോൺ ബർഡൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ബേബി സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആറാമത്തെ ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹോം ലോൺ നമ്മൾ നേരത്തെ പേ ഓഫ് ചെയ്തിട്ടില്ലല്ലോ, അത് കൂടിയും നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഹോം ലോണ് നമ്മൾ ഉള്ളത് അടച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏഴാമത്തെ ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൽത്ത് ഉണ്ടാക്കുക, ആ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്ത് അത് നമ്മൾ ഗീവ് അവേ ഓൾസോ നമ്മുടെ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചാരിറ്റിയിലോ കൊടുക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ബേബി സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അസറ്റുകൾ കണ്ടെത്തുക, അതിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക, അതിൽ റിസ്ക് കൂടിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഹൈ റിസ്ക് കിട്ടുന്ന ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതെല്ലാം ചെയ്യുക, അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതെന്ന് നമ്മൾ ഇനി അടുത്ത ജനറേഷന് എങ്ങനെ കൊടുക്കാമെന്നും അടുത്ത ചാരിറ്റിക്ക് എന്ത് കൊടുക്കാമെന്നും ഇതിനെക്കുറിച്ചിട്ടും ഒരു ഒരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കുകയും അതിനുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ബേബി സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏഴ് ബേബി സ്റ്റെപ്പാണ് ഡേവ് റാംസിയുടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കായാലും അധികമുള്ളവർക്കും അധികമില്ലാത്ത, ഇപ്പോൾ നമ്മൾ പറയില്ലേ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഞാനെന്ത് ചെയ്യാനാ, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ അടുത്ത് കുറേ പൈസയുണ്ട് ഞാനിതൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവർക്കായാലും ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറി ഓഫ് ആളുകൾക്കും ഈ ബേബി സ്റ്റെപ്സ് ബാധകമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആവട്ടെ, ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് ഒരു എല്ലാവരും കൂടിയും ഒരു ഒരുമിച്ച് കണ്ടപ്പോൾ, ഞാൻ എപ്പോഴും ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള ഒരു കാര്യത്തോടെയാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം പലരും പറയാറുണ്ട് എനിക്ക് എൻ്റെ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല എന്നുള്ളത്. ഇത് തുടക്കം എന്നുള്ള രീതിയിൽ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ മണി മാനേജ്മെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ച് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ എഴുതി ചോദിക്കുക. വിളിച്ച് ചോദിക്കുന്ന ടൈമിൽ എപ്പോഴും ഒരു വർക്കിംഗ് അവേഴ്സിലായിരിക്കും നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടാനായിട്ട് ചാൻസ്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ചില ടൈമിൽ വിളിച്ചിട്ടും ചില ടൈമിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഫർദർ ചിലവർ വന്നിട്ട് എന്നെ നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയും. ചില ടൈമിൽ ഇനി എന്നെ കിട്ടില്ല സംസാരിക്കുമ്പോൾ എൻ്റെ ടീമിനോട് സംസാരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ജെനുവിൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എൻ്റെ ടീമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴായിരിക്കും അവർ എനിക്ക് കോള് കണക്ട് ചെയ്യണത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളതെന്നുള്ളത് അവിടെ ചോദിച്ചോളൂ. എന്നിട്ട് അവരെ കൊണ്ട് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണെങ്കിൽ നമുക്ക് എന്നെയായിട്ട് സംസാരിക്കാനുള്ള ഒരു വിധത്തിൽ ആക്കാം. കാരണം ഞാൻ ചിലപ്പോൾ ഇത്തിരി എൻ്റെ ഓഫീസ് ഉറക്കിൽ ഇത്തിരി തിരവായിരിക്കും, അതിൻ്റെ പേരിലാണ് ഞാൻ ഫോൺ എടുക്കാനായിട്ട് ഇരിക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ, സേവ് ചെയ്യാൻ പറ്റട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.